ഷാബു പ്രസാദിലേക്ക് പോവുകയാണ്. ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജഗദീഷ് ഷെട്ടാർ, ലക്ഷ്മൺ സാവടി മുൻ മുഖ്യമന്ത്രിയാണ്, മുൻ ഉപമുഖ്യമന്ത്രിയാണ്, ഇവർ കോൺഗ്രസിലേക്ക് വന്നത്. അത് വടക്കൻ കർണാടകയിലെ വോട്ട് ഷെയർ സംബന്ധിച്ച്, ആ വടക്കൻ കർണാടകയിലെ വോട്ടുകൾ മുന്നണികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രണ്ട് നേതാക്കൾ കോൺഗ്രസിലേക്ക് വന്നത് ബി ജെ പിക്ക് ഒരു വലിയ ക്ഷീണമാകും, അത് ഈ വോട്ടെണ്ണൽ ദിനത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? കോൺഗ്രസിന്റെ ആ പ്രതീക്ഷയിൽ താങ്കൾക്ക് ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിലെ കാര്യം എത്രയോ കാലമായി നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് കാണുന്നു. എനിക്ക് അങ്ങനെ ഭയമൊന്നുമില്ല, ഭയക്കേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനെ ഭയക്കുന്നു എന്നാണ് അർത്ഥം. ജനാധിപത്യത്തിനെ ഭയക്കുന്ന ഒരാൾ ജനാധിപത്യവാദിയല്ല, അയാള് ഒരു എന്താണ് ഒരു ഉത്തമ പൗരനുമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെയോ തെരഞ്ഞെടുപ്പ് ഫലത്തെയോ ഞാൻ ഭയക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവിടെ ജഗദീഷ് ഷെട്ടറൊക്കെ ബി ജെ പിയിൽ ഇവിടുന്ന് വന്ന കാര്യമാണല്ലോ ഇപ്പം പ്രിയപ്പെട്ട ശ്രീകുമാർജി പറഞ്ഞത്, ശ്രീകുമാർ സാർ പറഞ്ഞത്. അതായത് ഈ 2018 തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോൾ പോലും, അധികാരത്തിൽ വന്നപ്പോഴും ഈ ജഗദീഷ് ഷെട്ടാർ അധികാരത്തിന്റെ ആ എന്താ ഏരിയയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊന്നും ജഗദീഷ് ഷെട്ടറിന് തോന്നാത്ത ഒരു നിരാശയും അപകർഷ കാര്യമൊക്കെ ഇപ്പോഴീ അവസാന നിമിഷം എന്താണ് അമിത്ഷായുമായിട്ടുള്ള അവസാന വട്ട ചർച്ചയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി എങ്കിൽ എന്തോ എനിക്ക് അത് എൻ്റെ ഈ സംശയം ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. എങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നു, ഒരു തോന്നി ഒരു ഗട്ട് ഫീലിംഗ് ആണ് കേട്ടോ, അദ്ദേഹം എന്തോ ഒരു ദൗത്യവുമായിട്ടാണോ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് എന്ന്. അത് 13-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതായത് ജയിച്ചതിന് ശേഷം തിരിച്ച് ബി ജെ പിയിലേക്ക് പോകുമെന്ന സാധ്യതയാണോ താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത്? അല്ല, അതിനുശേഷമാണ് ഇവിടെ ഇപ്പം കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വന്നതും, ആ പ്രകടന പത്രികയിൽ ബജ്രംഗ് ദളിനെ നിരോധിക്കണം എന്ന ആവശ്യം അതിൻ്റെ അകത്ത് വന്നതും, ആ ആവശ്യം അത് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ അടിയൊഴുക്കുകളും എന്തോ എനിക്കറിയില്ല. ഞാന് ഈ പറഞ്ഞ പോലെ ബി ജെ പി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുകയാണോ എന്ന് എനിക്കറിഞ്ഞൂട. പക്ഷെ എല്ലാം കൂടെ കൊച്ചു കൂട്ടി വായിക്കുമ്പോൾ ഈ ജഗദീഷ് ഷെട്ടറൊക്കെ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് എന്തോ ദൗത്യമായിട്ടാണ് എന്ന് തന്നെ ആണ് എനിക്ക് എന്റെ എന്റെ പറഞ്ഞ പോലെ എന്റെ ഒരു ഗട്ട് ഫീൽ. പിന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, അത്ര അധിക സമയം എടുക്കില്ല. അതായത് 40-45 ദിവസമാണ് അവിടുത്തെ ഇലക്ഷൻ പ്രചരണം നീണ്ടതെന്ന്. സാധാരണ ഇത്രയും നീണ്ട ഇലക്ഷൻ പ്രചരണം ഉണ്ടാവാറില്ല, ഒന്നോ രണ്ടോ ആഴ്ചയായിരിക്കും കൂടുതൽ കഴിഞ്ഞാൽ കിട്ടുക. പക്ഷെ ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആദ്യാവസാനം ടെമ്പോ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരു മാരത്തോണാണ്, ഇതൊരു 100 മീറ്റർ സ്പ്രിന്റ് അല്ല. പക്ഷെ കോൺഗ്രസ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു 100 മീറ്റർ സ്പ്രിന്റ് ആയിട്ടാണ്. അവർ അതിവേഗത്തിൽ ആദ്യം ഓടി ഒരുപാട് മുമ്പിലെത്തി. പക്ഷേ ബി ജെ പി വളരെ കൃത്യമായ വേഗതയിൽ, കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി ഓടി അവസാനം വന്ന് അവസാന ലാപ്പിൽ കോൺഗ്രസിനെ കവച്ചു വെക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. കോൺഗ്രസ് ഇതിനെ ട്രീറ്റ് ചെയ്തത് 100 മീറ്റർ സ്പ്രിന്റ് ആയിട്ടാണെങ്കിൽ, ബി ജെ പി അതിനെ കൃത്യമായി അതിനെ ട്രീറ്റ് ചെയ്തത് ഒരു 40 കിലോമീറ്റർ ഉള്ള ഒരു മാരത്തോൺ റേസ് ആയിട്ടാണ്. ഇനിയും ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കും.